ഇത് കേട്ടാൽ ബാക്കിയൊക്കെ തുടങ്ങി വെച്ചത് വേറെ ആരാണ്ടാണെന്ന് തോന്നും. വേറെ ആരുമല്ല, എല്ലാം ഞാൻ തന്നെയാ. പക്ഷേ ആദ്യമായിട്ട് നീ കുടിക്കുന്നത് എന്റെ കയ്യിന്ന, അത് നീ സമ്മതിക്കണം. ഓ, അന്നിവിടെ ഒരു ഛർദി തള്ളുണ്ട്. ഒരു ഒച്ച അതൊക്കെ കേട്ടാ മതി അവര് ഉണരും. പാറ്റമാതിരിയാ. ഓ, മതി മതി പഴങ്കഥ. എനിക്കതൊന്നും പഴങ്കഥയല്ല, എനിക്കാകപ്പാടെ ആ ഒരു കഥയേ ഉള്ളൂ. നിനക്കായിരിക്കും വേറെ കഥയുള്ളത്. വേറെ എന്തെങ്കിലും കഥയുണ്ടെങ്കിൽ അതിനെല്ലാരും കൂടി ഒക്കെ തന്നെയായിരിക്കും കാരണക്കാര്. കാരണക്കാരെല്ലാം കാരണക്കാരാ, സമ്മതിച്ചു. പക്ഷെ നീ അന്ന് ആ പറട്ട നാടകക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയില്ലായിരുന്നില്ലേ? അല്ലേ, ഇതെന്താ പറഞ്ഞോണ്ട് വന്നേ? ഇപ്പൊ എന്താ പറഞ്ഞോണ്ട് വെക്കുന്നേ? നമ്മൾ തുടങ്ങിയത് കരിമ്പുകാട്ടിലെ കഥയല്ലയോ? കരിമ്പുകാട്ടിലെ അന്ന് ആദ്യമായിട്ട് ഇവിടെ ഒരാണ് അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം. അന്നത്തെ എന്റെ പാട്ടാ ദിലാവത്തെ. അല്ല, ഇതെങ്ങോട്ട് ബോധം പൊക്കണമില്ലാതെ? ചില ബോധം പൊക്കണമല്ല പിന്മാറിയിട്ടുള്ളത്. അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വള്ളം, കൊതുമ്പ് വള്ളം. ഒമ്പത് ദിവസം കാത്തിരുന്നിട്ട് ഒമ്പതാമത്തെ ദിവസം തന്തയ്ക്കായി വിളെ കിട്ടുന്നത് ഓർമ്മയുണ്ടോടി നിനക്ക്? എനിക്ക് പേടിയാ, ചത്തു പോണേന്നും പറഞ്ഞ് ഞാൻ അമ്പലത്തിൽ നേർച്ചുവരെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അന്നത്തെ പല പെമ്പിള്ളേരും വെച്ചിട്ടുണ്ട്, അതിൽ പലരെയും പിന്നെ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ചെല്ലണമെന്ന് പറഞ്ഞാ പേടിയാ. താഴെ രണ്ട് പിള്ളേര് വളർന്നു വന്നതുകൊണ്ട് ഞാനൊന്ന് ഒതുങ്ങി, അല്ലാതെ എമ്പന്റെ ആരെങ്കിലും തല്ലി കൊന്നേനെ. ഇനിയിപ്പോ രണ്ടിനെ ഓരോ കര കാണിച്ചു കൊടുത്തിട്ട് വേണം വീണ്ടും ഒരു കല തുടങ്ങാട്ടെ. നീങ്ങളും വേണം എന്തായാലും രസം. ആരെ എവിടെയൊന്നും നോക്കാതെ നീ നീ ഇതൊന്നും ഗൗരിയോട് പറഞ്ഞുകൊടുക്കല്ലേ? ഞാൻ അങ്ങനെ പറയൂ. അതിനെ ഞങ്ങൾ അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് വരാണ്ടാമ്പൽ കടയില്ല. അന്ന് അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊല്ലു. ഇത് കേട്ടാലും ഇപ്പൊ ഞാൻ ഓടിപ്പോയൊരു പുടവ് കൊടുത്ത് വിളിച്ചോണ്ട് വരാമെന്ന് തോന്നുന്നല്ലോ. വേണം, എന്നാലേ ചേട്ടന് തോന്നിയാസം നടക്കുന്നു. കുറയുള്ളൂ, ഞാനൊന്നും തോന്നിയാസം നടക്കുന്നു ഇല്ല. ഞാനൊന്നും ചോദിക്കുന്നില്ല വിചാരിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന് കരുതണ്ട. എടി, ആളുകൾ വെറുതെ അറിവൊക്കെ പറയണമെന്ന് വെച്ച്. വെറുതെ പറയുന്നൊന്നുമല്ല, ചേട്ടൻ ഒരു ഷാപ്പി വെച്ച് ആ ഫിലിപ്പോസിലിട്ട് തല്ലിയില്ലേ? അത് ചുമ്മാ കള്ളും പുറത്ത്. ഓ, എല്ലാം അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ. എന്താ രാവിലെ പെങ്ങളും ആങ്ങളെയും കൂടെ ഇവളെന്നെ വരട്ടാൻ വരുന്ന ചേച്ചി? അതിനും ആരെങ്കിലും വേണ്ടേ? ഓ, ഇന്നലത്തെ അടിയുടെ കാര്യമായിരിക്കും. ആ ഫിലിപ്പോസിന് രണ്ടെണ്ണം കൊടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അതേതായാലും നന്നായി. ഞാൻ ഉച്ച കഴിയുമ്പോ വരാമ. അല്ല, ഞാൻ പറയുമായിരുന്നു, ഗൗരി ചേച്ചി ഇവിടെ വിളിച്ചോണ്ട് നിർത്തിയ എനിക്ക് എന്തിനൊരു കൂട്ടായിരുന്നു. അമ്മായാണെങ്കിൽ കൊടച്ചനോട് മോടെടുത്ത് പോയി നിക്കാൻ പറ്റില്ല എന്ന് എപ്പോഴും പൊറുപറാന്ന് പറഞ്ഞോണ്ട് നടക്കുക. അതവള് പറയണത് നേരല്ലേടാ ശിവ. അത് ഇവളെ കൊള്ളാവുന്നിടത്തുനിന്ന് ഇവിടെ പറഞ്ഞു വിട്ടിട്ട് അട ചേച്ചി. പിന്നെ ആവട്ടെ, എന്റെ കാര്യം അതല്ലേ അതിന്റെ ശരി.
ഒരു കണക്കിന് അതും നേര. അതും നേര ഇതും നേര. ഇച്ചേ എന്തിനാ ഇങ്ങനെ രണ്ടു പക്ഷം പറയുന്നേ? ഞാൻ ഒരു പക്ഷവും പറയുന്നില്ലേ. അത് അങ്ങനെ ആയതുകൊണ്ട്. നീ ഇതിന് തീറ്റ കൊടുക്കുന്ന കുറയുന്നുണ്ടോ? ഞാനില്ലേ കാണായിരുന്നു. ആ മണ്ണുമൂട്ടിലെ വേലായുധന്റെ വീട്ടുകാർക്ക് ഒരു ആലോചനയുണ്ട്. അവർക്കാണെങ്കിൽ പിന്നെ വല്ല കാശിന്റെ ചോദ്യമൊന്നുമില്ല. മണ്ണുമൂട്ടിക്കാർ കൊള്ളാം, പക്ഷെ ഈ വേലായുധൻ. വേലായുധൻ പോരാ, ആള് പാവമ. എന്നാലും ചന്ദ്രയുടെ കൂടെ നിൽക്കുമ്പം വെറും ഒരു അശു പോലിരിക്കും. ആരേലും വരും, പലരെയും വെച്ച് അന്വേഷിപ്പിക്കുന്നുണ്ട്. ചന്ദ്രി, എന്താ ചന്ദ്രി, എന്താ? കാലത്തൊട്ടേ നമുക്ക് വായിക്കുന്ന സുഖമല്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ വരണ്ടെന്ന്. ഈ ചേറിന്റെ മണം ചിലപ്പോ പിടിക്കാതെ വരും, അതുകൊണ്ട് ഇങ്ങനെ വരും. അവക്ക് വയ്യാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കിടത്തേ. അല്ലേലും ഇപ്പോഴത്തെ മത്തി എല്ലാവരും വേറെ ഈത്താക്കുക. എവിടെ നോക്കിയാലും തൂറ്റും ചെറുത്തലും തന്നെ. അല്ല, ഇപ്പൊ ഇതൊന്നും അത്ര വലിയൊരു പ്രശ്നമുള്ള സംഗതിയല്ല. ഓ പ്രശ്നം, ദിവസം 5 കേസ് കുറഞ്ഞത് ഏലിയാസ് ഡോക്ടറെ അടുത്ത്. പണിയാൻ വന്ന പണിയല്ല പട്ടികളെ, വർത്തമാനം പറഞ്ഞോണ്ടിരിക്കും. അവള് നശിച്ചോ അമ്മായി? ഈ പ്രാന്തുകാരി ഒന്നും ചെയ്യരുത് മോനെ, ഞാൻ എല്ലാം ചോദിച്ചോളാം. എന്റെ പെങ്ങള് ചീത്തയായോ അമ്മായി? ആരാണവൻ? അത് മാത്രം പറയുന്നില്ല. ഞാൻ ചോദിക്കാവുന്ന അത്രയും ചോദിച്ചു, ചതിക്കാവുന്ന അത്രയും ചതിച്ചു, അത് മാത്രം പറയുന്നില്ല. ഞാൻ പറയില്ല, ഞാൻ പറയില്ല. ഇല്ല,